ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സൂപ്പർ ക്യൂട്ട് ക്രോഷേ അമിഗുറുമി സ്റ്റാർ കീ ചെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു മാജിക് റിംഗ് ഉണ്ടാക്കണം. യെസ്, ഒരു മാജിക് റിംഗ് ഉണ്ടാക്കി. ഇതിലേക്ക്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് 5 സിംഗിൾ ക്രോഷേ ചെയ്യണം. 1, 2, 3, 4, 5. 5 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഇതിനെ ഈ ചെയിനെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 5 സിംഗിൾ ക്രോഷേ ആയിരുന്നു. ഇതിന് ഇനി ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ വീതം, ടോട്ടൽ 10 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഫസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ ടോട്ടൽ 10 സിംഗിൾ ക്രോഷേ ഉണ്ടാവും രണ്ടാമത്തെ റൗണ്ടിൽ. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൽ സെക്കൻഡ് റൗണ്ടിൽ 10 ചെയിൻ ഉണ്ട്, അതായത് 10 സിംഗിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്തത്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിൽ ഫസ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ, ഫസ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ. വീണ്ടും ഫസ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷേ, വീണ്ടും 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ 5 തവണ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ 15 ചെയിൻസ് ഉണ്ടാവും. ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ. ഇങ്ങനെ നമ്മൾ 5 തവണ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി 2 വട്ടം ചെയ്തു. ഇനി 3 വട്ടം കൂടി 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ. നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് മൊത്തം 20 ചെയിൻസ് ഉണ്ട്. ഇനി ഒരു റൗണ്ടും കൂടി ചെയ്യണം. അത് ഓരോ ചെയിനിലും 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ 5 വട്ടം റിപ്പീറ്റ് ചെയ്യണം. അതാണ് അഞ്ചാമത്തെ റൗണ്ട്. 1 സിംഗിൾ ക്രോഷേ. അങ്ങനെ 5 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പം നമുക്ക് ടോട്ടൽ 25 ചെയിൻസ് ഉണ്ടാവും നമ്മുടെ അഞ്ചാമത്തെ റൗണ്ട്. അഞ്ചാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 25 ചെയിൻസ് ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ വിങ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഫസ്റ്റ് ചെയിനിൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഇതിൽ ഓൾറെഡി 2 സിംഗിൾ ക്രോഷേസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷേ. ഇത്രയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിങ് ഇവിടെ റെഡിയായി. ഇനി നെക്സ്റ്റ് 3 ചെയിൻസിൽ
ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിങ് ഏകദേശം റെഡിയായി. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. വീണ്ടും അടുത്ത ചെയിനിൽ സ്ലിപ്പ് നോട്ട്, വീണ്ടും അടുത്ത ചെയിനിലൊരു സ്ലിപ്പ് നോട്ട്. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ. അതിനടുത്ത് ചെയിനിലൊരു സ്ലിപ്പ് നോട്ട്, വീണ്ടും ഒരു സ്ലിപ്പ് നോട്ട്, ഒരു സ്ലിപ്പ് നോട്ടും കൂടി ചെയ്യുക. സ്ലിപ്പ് നോട്ട്, സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്കൊരു ഏകദേശം ഒരു സ്റ്റാറിന്റെ ഷേപ്പ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നീളത്തിലൊരു ത്രെഡ് കട്ട് ചെയ്തു. ഇതേപോലെ ഇപ്പൊ ചെയ്ത ഇതേപോലെ തന്നെ വേറൊരു സ്റ്റാറും കൂടി ഉണ്ടാക്കിയെടുക്കണം. രണ്ട് സ്റ്റാർ. അതിൻ്റെ ഒപ്പം ഉള്ളിലത്തെ ഈ ത്രെഡ് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുക വേണം. നമുക്ക് സ്റ്റാറിന് കണ്ണ് പിടിപ്പിക്കാം. ഈ കുഞ്ഞ് രണ്ട് ചീക്സും കൂടെ കൊടുക്കാം. ഫേസ് ശരിയായി. ഇനി രണ്ട് സ്റ്റാറിനെയും കൂടി രണ്ട് സൈഡിനെയും കൂടി അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നൂല് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ തുന്നിയെടുക്കണം. അപ്പോഴും ഈ ഒരു ത്രെഡും ഈ ഒരു ത്രെഡും കൂടി എടുത്ത് തന്നണം. നമ്മൾ ഇത്രയും ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോട്ടൺ ഫില്ല് ചെയ്യണം. ആണ് നമ്മളുടെ കോട്ടൺ. ഇനി
ഇനി നമ്മൾ ഇതിന് ബാക്കിയുള്ളതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കിതിന് കീറിങ്സ് ഒക്കെ പിടിപ്പിക്കാം. നമ്മുടെ സ്റ്റാർ കീ ചെയിൻ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.